പരിശുദ്ധ സഭയുടെ അടുത്ത കാത്തോലിക്ക എങ്ങനെ ആയിരിക്കരുത്, എങ്ങനെ ആകണം? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പരമാധ്യക്ഷൻ രോഗഗ്രസ്തനായ സാഹചര്യത്തിൽ പുതിയ മലങ്കര മെത്രാപ്പൊലീത്തയെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുമ്പോൾ കസേരയ്ക്കായി കളങ്കിതരും മ്ലേച്ഛന്മാരുമായ ചില ചെങ്കിരികൾ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ നാണക്കേടാകുന്ന വിധത്തിൽ നാരദന്മാരെയും ശിഖണ്ഡികളെയും ഉപയോഗിച്ച് ക്യാമ്പയിൻ തുടരുകയാണ്. ഈ സാഹചര്യത്തിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ വൈദികനും സഭയുടെ മുൻ വൈദിക ട്രസ്റ്റിയുമായിരുന്ന റെവറൻ ഫാദർ ഡോക്ടർ ഒ തോമസിന്റെ പേരിൽ ഒരു സന്ദേശം പ്രചരിക്കുന്നുണ്ട്. പരിശുദ്ധ സഭയുടെ അടുത്ത കാത്തോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തയും എങ്ങനെ ആയിരിക്കരുത്, എന്നാൽ എങ്ങനെയാകണം, വെല്ലുവിളികളുടെ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ കോട്ടയം തിയോളജിക്കൽ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പളും സഭയുടെ മുൻ വൈദിക ട്രസ്റ്റിയുമായിരുന്ന റെവറൻ ഫാദർ ഡോക്ടർ ഒ തോമസ് പേപ്പർ അവതരിപ്പിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഇത് കാര്യമാത്ര പ്രസക്തമായതിനാൽ ആ സന്ദേശം ഇപ്രകാരമാണ്. പ്രധാന മേലധ്യക്ഷൻ എങ്ങനെയായിരിക്കണം? ഒന്ന്, പ്രതിബദ്ധതയുള്ള ആളായിരിക്കണം. യേശുക്രിസ്തുവിനോടും ദൈവരാജ്യ മൂല്യങ്ങളോടുമുള്ള പ്രതിബദ്ധത. എൻ്റെ മുൻഗാമി ചെയ്തതുപോലെ ഒക്കെ ഞാൻ ചെയ്യുമെന്ന് പറയാതെ വന്നുപോയ തെറ്റുകളെ പരിഹരിക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം. ഇതിന് മുൻഗാമികളെ തള്ളിപ്പറയണമെന്ന് അർത്ഥമില്ല. ഉദാഹരണം, ഫ്രാൻസിസ് മാർപ്പാപ്പ, അന്തരിച്ച മാർത്തോമാ സഭ വലിയ മെത്രാപ്പൊലീത്ത ക്രിസോസ്റ്റം മാർത്തോമാ വലിയ മെത്രാപ്പൊലീത്ത. രണ്ട്, സഭ ഒരു സാമുദായിക സംഘടനയല്ല, ദൈവരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ടുള്ളതാണ്. അതായത് സുവിശേഷീകരണം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ദൈവിക സ്ഥാപനമാണ് സഭയെന്ന നല്ല ബോധ്യമുള്ള ആളായിരിക്കണം. മൂന്ന്, നല്ല ഇടയനായിരിക്കണം. ആടുകളുടെ ചൂടറിഞ്ഞ് അവരോട് ഇടപെടുന്ന ആളായിരിക്കണം. സമ്പന്നരുടെയും പ്രമാണികളുടെയും കൂട്ടാളിത്തത്തിനുപരി ചുങ്കക്കാരുടെയും വേശ്യാസ്ത്രീകളെയും പാപികളെയും മനസ്സിലാക്കി പരിവർത്തനം ചെയ്ത കർത്താവിൻ്റെ മാതൃക പിന്തുടരുന്ന ആളായിരിക്കണം. നാല്, ലാളിത്യം മുഖമുദ്രയാക്കിയ ആളായിരിക്കണം. ഫ്യൂഡലിസത്തിൻ്റെ ബാക്കിപത്രമായ ആഡംബര ഭ്രമത്തിൻ്റെ അടിമയാകരുത്. കഴുതയെ വാഹനമാക്കിയ ക്രിസ്തു തന്നെ മാതൃക. അഞ്ച്, ഭദ്രാസന മെത്രാപ്പൊലീത്തമാരെ വിശ്വാസത്തിലെടുത്ത് ആദരപൂർവ്വം പെരുമാറുന്ന ഒരു പിതാവ് ആയിരിക്കണം അടുത്ത സഭയുടെ മേലധ്യക്ഷൻ. അദ്ദേഹവും ഭദ്രാസന മെത്രാപ്പൊലീത്തയും തമ്മിലുള്ള ബന്ധത്തിന് ഇടനിലക്കാർ ഉണ്ടാകാൻ പാടില്ല. ആറ്, തൻ്റെ സെക്രട്ടറിയായി പക്വതയും വിദ്യാഭ്യാസവും പ്രതിബദ്ധതയുമുള്ള ആളെ നിയമിക്കാൻ ആർജവം കാണിക്കുന്ന ആളായിരിക്കണം. ഏഴ്, ഓടി നടന്ന പ്രോഗ്രാമിന് പോകുന്ന ആളെയല്ല വേണ്ടത്. സഭയുടെ ആസ്ഥാനത്ത് കൂടുതൽ സമയം ചെലവഴിച്ച് പ്രവർത്തിക്കുവാൻ സമയം കണ്ടെത്തുകയും താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന ആളായിരിക്കണം. എട്ട്, സ്തുതി പാഠകരുടെ അടിമയാകുന്നയാൾ ആകാതെ കഴിവും സത്യസന്ധതയുമുള്ള ആളായിരിക്കണം. ഒൻപത്, പരിശുദ്ധ സഭയുടെ ഭരണഘടനയിൽ ഏകനായകത്വം എന്നൊരു ചിന്തയില്ല. ഭരണഘടനയുടെ അന്തസ് മനസ്സിലാക്കി പെരുമാറാൻ കഴിവുള്ള ആളായിരിക്കണം. പത്ത്, സഭാധ്യക്ഷൻ സഭയുടെ പൊതുവായ പെരുന്നാളുകളിൽ പങ്കെടുക്കുന്നതിൽ ഉത്സാഹം കാട്ടേണ്ട ആളായിരിക്കണമെങ്കിലും, അതായത് പരുമലപ്പള്ളിയിലെ പരിശുദ്ധ പരുമല തിരുമേനിയുടെ പെരുന്നാൾ തൻ്റെ മുൻഗാമികളുടെ പെരുന്നാൾ, സഭയിലെ എല്ലാ പെരുന്നാളുകളും ഞാൻ തന്നെ നടത്തണം എന്ന് ചിന്തിക്കുന്ന ആൾ ആകരുത്. സഭാ ആസ്ഥാനത്തിരുന്ന് ധ്യാനം, പഠനം, പ്രാർത്ഥനയ്ക്കൊക്കെ സമയം കണ്ടെത്തുന്ന ആൾ തന്നെയായിരിക്കണം. പതിനൊന്ന്, രാഷ്ട്രീയ സാമൂഹിക സമകാലീന വിഷയങ്ങൾ നേരത്തെ തന്നെ കയറി അഭിപ്രായം പറയരുത്. കാര്യങ്ങൾ പഠിച്ച് വേണ്ട പഠനസമിതികളുമായി ആവശ്യമെങ്കിൽ ആലോചിച്ച് അഭിപ്രായം പറയുന്ന ആളായിരിക്കണം. മാധ്യമങ്ങളോട് മിതത്വം പാലിക്കണം. പന്ത്രണ്ട്, ബഹുസ്വരത, സഭകൾ, മതങ്ങൾ, സെക്യുലർ കാര്യങ്ങളായ പരിസ്ഥിതി, മദ്യവർജനം, ഇങ്ങനെ എല്ലാ മേഖലകളുമായി നല്ല ബന്ധം സ്ഥാപിക്കുവാൻ കഴിവുള്ള ആളായിരിക്കണം. വിഘടിച്ചു നിൽക്കുന്ന സഹോദരങ്ങളുമായി നല്ല ബന്ധത്തിനുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥമായി നടത്തുന്ന ആളായിരിക്കണം. പതിമൂന്ന്, പരിസ്ഥിതിയുടെ സംരക്ഷണത്തെക്കുറിച്ച് ബോധമുള്ള ആളായിരിക്കണം. പ്രകൃതി വിഭവങ്ങൾ അനാവശ്യമായി ചൂഷണം ചെയ്യുന്ന പ്രവൃത്തികൾ ഇടവക തലത്തിൽ സഭാതലത്തിൽ ഉണ്ടാകുന്നത് തടയുവാൻ കഴിയണം. പതിനാല്, പരിശുദ്ധ സഭയുടെ മൗലികമായ പാരമ്പര്യങ്ങൾക്ക് വിട്ടുവീഴ്ചയില്ലാതിരിക്കുന്നതോടൊപ്പം തന്നെ നോൺ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ളത് മനസ്സിലാക്കി ആയതിന് കാലത്തിനനുസൃതമായ മാറ്റം വരുത്തുവാൻ കഴിവും ആർജവുമുള്ള പിതാവ് ആയിരിക്കണം. പതിനഞ്ച്, സാധാരണ ജനങ്ങൾക്ക് പോലും പ്രാപ്തനായ ഒരു പിതാവ് ആയിരിക്കണം. ഏറ്റവും ബലഹീനനും സമീപിക്കാവുന്ന ആളും ആയിരിക്കണം. പതിനാറ്, ആത്മീയ അഹന്ത ഒട്ടുപോലുമില്ലാത്ത ആളായിരിക്കണം. അനുഷ്ഠാനങ്ങൾ പാലിക്കുകയും വേണം. താഴ്മയും വിനയവും വെച്ചു പുലർത്തുന്ന മാതൃകയുള്ളയാളായിരിക്കണം. പതിനേഴ്, കാതോലിക്കമാരുടെ പ്രഭാഷണം പിൻകാല പ്രബോധനങ്ങളായിരിക്കണം. അതിനാൽ തന്നെ വിമർശിക്കുന്നവരോട് അസഹിഷ്ണുത കാണിക്കുന്നയാളാകാൻ പാടില്ല. പതിനെട്ട്,
തന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന അധികാരം ഏറ്റവും ഒടുവിലേ ഉപയോഗിക്കാവൂ. ആദ്യം സ്നേഹത്തിൻ്റെയും കരുണയുടെയും നിഴൽക്കാര്യങ്ങളെ ഗ്രഹിച്ച് പരിഹാരം കണ്ടെത്തുവാൻ കഴിവുള്ള ആളായിരിക്കണം. 19. ആരാധിക്കുന്ന ജനങ്ങളെ കണ്ടുകൊണ്ട് ജനങ്ങളെ മുഷിപ്പിക്കാതെ പ്രസംഗങ്ങൾ നടത്തുവാൻ കഴിവുള്ള ആളായിരിക്കണം. പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ അർത്ഥവത്തായും ഹ്രസ്വമായും നടത്തുവാൻ കഴിവുള്ള ആളായിരിക്കണം. 20. ഓർത്തഡോക്സിയുടെ സ്പിരിറ്റ് ഉൾക്കൊള്ളുമ്പോൾ ഹോളിസ്റ്റിക് ആയിരിക്കണം. എങ്ങനെയുള്ള ആളായിരിക്കരുത്? 1. ഞാൻ സഭയുടെ പരമ അധ്യക്ഷൻ, എനിക്കെല്ലാം അറിയാമെന്ന് ചിന്ത പുലർത്തുന്ന പിതാവായിരിക്കരുത്. മറ്റുള്ളവരെ കേൾക്കുവാൻ മടിയുള്ളയാൾ ആകരുത്. തീരുമാനങ്ങളിൽ പ്രതികാരബുദ്ധി കാണിക്കുന്നയാളാകരുത്. നീതി കരുണ നിലനിർത്തുന്ന ആളായിരിക്കണം. സ്തുതിപാഠകരെ ഇഷ്ടപ്പെടുകയും വളർത്തുകയും ചെയ്യുന്നയാൾ ആകരുത്. തനിക്ക് ഫാൻസ് അസോസിയേഷനെ പ്രോത്സാഹിപ്പിക്കുന്ന ആളാകരുത്. സിനിമാ, സ്പോർട്സ് മുതലായ മേഖലകളാണ് ഫാൻസുകാരുടെ അതിപ്രസരം. അതിൻ്റെ തിക്തഫലങ്ങൾ മനസ്സിലാക്കാത്ത ആളായിരിക്കരുത്. പൊളിറ്റിക്കൽ ശൈലി ഇഷ്ടപ്പെടുന്ന ആളാകരുത്. സഭയുടെ അധ്യക്ഷനെ സ്വീകരിക്കുമ്പോൾ മുദ്രാവാക്യം വിളി, മേലാകമ്പടി മുതലായവ ഇഷ്ടപ്പെടുന്നയാൾ ആകരുത്. ദ്രവ്യാഗ്രഹം ഒട്ടും തന്നെയുള്ള ആളാകരുത്. അതുണ്ടെന്ന് തോന്നുക പോലും അരുത്. I2A News, an eye for truth.